മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ, ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമരസമിതി സെക്രട്ടേറിയറ്റിലേക്ക് നടത്തുന്ന പ്രതിഷേധം ആരംഭിച്ചിരിക്കുന്നു. അവിടെ ശക്തമായ പ്രതിഷേധമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരമൊരു പ്രതിഷേധം ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തുന്നത്. ഡാൻ കുര്യൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡാൻ, എന്താണ് ഈ പ്രതിഷേധം, എന്താണ് സാഹചര്യം? സജിത്ത്, സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഇന്ന് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് കവാടത്തിലേക്ക് എം ജി റോഡ് ഉപരോധിക്കുന്ന തരത്തിൽ ഒരു പ്രതിഷേധ മാർച്ചുമായിട്ട് ആ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസമായി ഗതാഗത മന്ത്രിയുമായും ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായും ഒക്കെ ചർച്ചകൾ നടത്താനുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെയൊന്നും പ്രായോഗികമായി പ്രശ്നപരിഹാരത്തിലേക്ക് നയിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സെക്രട്ടേറിയറ്റ് കവാടത്തിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആ വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിന് സംസ്ഥാനം സാക്ഷ്യം വഹിക്കുകയാണ്. ഗതാഗത മന്ത്രി ആ കൃത്യമായ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ലാഭത്തിന് വേണ്ടിയിട്ടാണ് എന്ന പ്രതിഷേധമാണ് ആ എല്ലാ തൊഴിലാളി സംഘടനകളും മുമ്പോട്ട് വെക്കുന്നത്. ഇപ്പോൾ സംഘടനകളുടെ പ്രതിനിധികളടക്കം നമ്മളോടൊപ്പം ചേർന്ന ശ്രീ അനൂപ്, എന്താണ് ഇങ്ങനെയൊരു പ്രതിഷേധവുമായി സെക്രട്ടേറിയറ്റ് കവാടത്തിലേക്ക് വരാനുള്ള സാധ്യത? ഇത്രയും ദിവസം നമ്മൾ ക്ഷമിച്ചു ക്ഷമിച്ചു, നമ്മളെ നെല്ലിപ്പലവ കണ്ടു. പിന്നെ ഇതിലൊന്നുമില്ല, നമുക്ക് ജീവിക്കാനാണ് സമരം. കാര്യം കാസർഗോഡ് മുതൽ പാറശാല വരെ ലക്ഷക്കണക്കിന് ആൾക്കാർ ലൈസൻസിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ സമരത്തിന് ഇന്ന് 10-ാമത്തെ ദിവസമാണ് സമരം നടക്കുന്നത്. ആ സമരത്തിന് ഇതിപ്പോ നെഗറ്റീവായി കണ്ടാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സി എ ടി ഉൾപ്പെടെ പറയുന്നത് പ്രതിഷേധത്തിൽ അവരും ഒപ്പമുണ്ട്, പക്ഷേ ഈ സമരം ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധം എത്ര കണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പോകുന്നു എന്നുള്ളതിലൊരു സംശയമുണ്ട് എന്നാണ്. 4/2024 എന്നുള്ള സർക്കുലർ പിൻവലിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ സമരം നടത്തിയത്. രണ്ടാമത് സർക്കുലർ, രണ്ടാമത് ഭേദഗതി കഴിഞ്ഞാൽ ഇതിനെക്കാട്ടി പാടുള്ള സർക്കുലറാണ് വീണ്ടും ഇറക്കിയത്. അപ്പൊ നമ്മുടെ ഈ സമരത്തിനെ നിസാരമായി കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയാണ്. അതിനാണ് ഞങ്ങൾ സൂചനാ സമരമാണിത്. ഇത് കഴിഞ്ഞ് സമരത്തിന്റെ രൂപം മാറും. രൂപം മാറുമെന്ന് പറയുമ്പോൾ നിങ്ങളിത് സംസ്ഥാന തലത്തിൽ വീണ്ടും വ്യാപിപ്പിക്കുമെന്ന് തന്നെയാണ്? അതല്ല, അത് ഇത് സമരം കഴിഞ്ഞിട്ട് ഞങ്ങൾ തീരുമാനിക്കും എന്താണെന്നുള്ളത്. യെസ്, നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? ഞാൻ തൃശ്ശൂരിൽ. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? എന്താണ് തൃശ്ശൂര് ഇതുവരെ യാതൊരു ടെസ്റ്റും തൃശ്ശൂർ സ്ഥലങ്ങളിലും ടെസ്റ്റ് നടന്നിട്ടില്ല, ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്നിട്ടില്ല. 4/2024 സർക്കുലർ പിൻവലിക്കുന്നവരെ ഞങ്ങൾ സമരം ചെയ്യും. അത് മരണമായാലും ഞങ്ങൾ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകും. ഇതിന്റെ അകത്ത് ഈ ഗതാഗത മന്ത്രിയുമായിട്ട് ചർച്ച നടത്താനുള്ള ശ്രമം, അത് ഏറ്റവും ഒടുവിൽ ഫലം കാണുന്ന ഒരു സൂചന എന്തെങ്കിലും ഉണ്ടോ? ചർച്ചയ്ക്ക് ഞങ്ങൾ സ്വാഗതമാണ്. ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ച് ഞങ്ങൾ ചർച്ച പങ്കെടുക്കും. പക്ഷേ ഇത് ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഇതുവരെ ഒരു ചർച്ചയ്ക്ക് പോലും ഞങ്ങൾ വിളിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ വെച്ചായിരുന്നു ട്രാൻസ്പോർട്ട് കമ്മീഷണർ അധ്യക്ഷതയിൽ യോഗം ചേർന്നത്. അവിടെ വെച്ച് അനുകൂലമായ എന്തെങ്കിലും തീരുമാനം? യാതൊരു അനുകൂല നടപടികളും ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ ഗ്രാമഗ്രാമങ്ങളിലും നഗരങ്ങളിൽ നിന്നും ഡ്രൈവിംഗ് സ്കൂൾ തെരുവിൽ ഇറങ്ങേണ്ട വന്നത്. കാരണം എന്താ വെച്ചാൽ, ഇവർ പറയുന്ന ഈ പരിഷ്കാരം അനുസരിച്ച് ടെസ്റ്റ് നടത്താൻ കേരളത്തിൽ എവിടെയാണ് സ്ഥലം? ഞങ്ങൾ തന്നെ പാടത്തും പറമ്പിലാണ് ടെസ്റ്റ് നടത്തുന്നത്. ഇവർ പറയുന്ന പരിഷ്കാരം എവിടെ കൊണ്ട് നടപ്പാക്കും? യാതൊരു നിവൃത്തിലും നമുക്ക് ഈ ഇവർ പറയുന്ന പരിഷ്കാരങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ സജിത്ത്, അത്തരത്തിൽ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്, പ്രായോഗികമായ തടസ്സങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പറയുന്ന പരിഷ്കാരങ്ങൾ ഒരു കാരണവശാലും 3 മാസത്തിനകത്ത് ഈ സർക്കുലറിൽ നിഷ്കർഷിച്ചിട്ടുള്ള കാര്യങ്ങൾ. അതായത് 15 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ ഈ ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് ഡ്യുവൽ ക്ലച്ച് അതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇപ്പോഴും ഈ അവ്യക്തത തുടരുന്നത്. അക്കാര്യങ്ങളിൽ കൃത്യമായ ഒരു ധാരണയിലേക്ക് എത്താൻ ഗതാഗത വകുപ്പിനും കഴിയാത്ത പശ്ചാത്തലമുണ്ട്. ഈ സാഹചര്യത്തിലാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് ഈ സംയുക്ത സമരസമിതിയുടെ പ്രതിഷേധം നീളുന്ന ഒരു സാഹചര്യം. ഇത് സൂചന മാത്രമാണെന്നും കൃത്യമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല എങ്കിൽ സംസ്ഥാന വ്യാപകമായി തന്നെ ഈ പ്രതിഷേധം കടുപ്പിക്കുന്ന തരത്തിലേക്ക് സമരത്തിന് ഗതി മാറുമെന്നുമാണ് സമരത്തിന് നേതൃത്വം നൽകുന്ന സമരസമിതിയുടെ പ്രതിനിധികൾ നമ്മളോട് വ്യക്തമാക്കുന്നത്. യെസ്, ഡാൻ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നത് മുട്ടത്തറയിൽ. സാധാരണ ഈ സംഘർഷം ഉണ്ടാവാറുള്ള മുട്ടത്തറയിൽ വലിയ പ്രതിഷേധത്തിലേക്ക് സാഹചര്യങ്ങൾ മറ്റും മാറിയെന്ന് കേൾക്കുന്നു. എന്താണ് ഇന്ന് അവിടെ ഉണ്ടാവുന്ന സാഹചര്യം? അത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭ്യമാവുന്നുണ്ടോ ഡാൻ? ശക്തമായ പ്രതിഷേധത്തിലേക്ക് ഡ്രൈവിംഗ് പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമരസമിതി കടക്കുന്നു എന്നതാണ്. സെക്രട്ടേറിയറ്റിനു മുന്നിലേക്ക് പ്രതിഷേധം വ്യാപിപ്പിക്കുന്നു എന്നതാണ് സാഹചര്യം. ഡ്രൈവിംഗ് പരിഷ്കാരങ്ങൾ പിൻവലിക്കുക എന്നതാണ് ഇവർ മുഖ്യമായും ഉന്നയിക്കുന്ന വാദം. പക്ഷേ കോടതിയിൽ നിന്നും മോട്ടോർ വാഹന വകുപ്പിന് അനുകൂലമായ വിധി ഉണ്ട് എന്നത് സർക്കാരിന് പിടിച്ചു നിൽക്കാനുള്ള നീക്കമായി മാറുന്നു. പക്ഷേ
CITU അടക്കമുള്ള ഭരണാനുകൂല യൂണിയനുകളും സമരരംഗത്തുണ്ട് എന്നതാണ് പ്രതിസന്ധി രൂക്ഷമാക്കുന്നത്. ഇതിനിടയിലാണ് ഇന്ന് മുട്ടത്തറയിലെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ഇടത്തേക്ക് ശക്തമായ പ്രതിഷേധവും ഉണ്ടായിരുന്നത്. ഡാൻ കുര്യൻ വീണ്ടും ചേർന്നു. ഡാൻ, ഈ മുട്ടത്തറ അടക്കമുള്ള ഇടങ്ങളിൽ ശക്തമായ പ്രതിഷേധം വീണ്ടും ഉയരുന്നു എന്ന വാർത്തയാണ് വരുന്നത്. എന്തായാലും ഈ പ്രതിഷേധം കൂടുതൽ കനപ്പിക്കുക, അതിലേക്ക് തന്നെയാണോ ഈ സംഘടനകളുടെ നീക്കം? സ്വാഭാവികമായി അത്തരമൊരു നീക്കം തന്നെയാണ് സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കാരണം ഒരു തരത്തിലും സർക്കാരുമായി പലതവണ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തിയെങ്കിലും അനുകൂലമായ ഒരു തീരുമാനം ഒരു ചർച്ചയിലും ഉണ്ടാകാതിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ പ്രതിഷേധം കൂടുതൽ ശക്തമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്ക് പിന്തുണയുമായി വിവിധ തൊഴിലാളി യൂണിയനുകളും എത്തുന്നത്. നമുക്കിവിടെ അറിയാം, കഴിഞ്ഞ ദിവസം CITU വ്യക്തമാക്കിയത് ഈ സമരം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തോട് യോജിക്കുന്നില്ല, പക്ഷേ ശക്തമായി സർക്കുലർ പിൻവലിക്കണമെന്ന ആവശ്യത്തിൽ തങ്ങളും ഉറച്ചു നിൽക്കുന്നുവെന്ന് തന്നെയാണ്. അതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് മറ്റ് സമിതികൾ എല്ലാവരും കൂടി, എല്ലാ സംഘടനകളും അതോടൊപ്പം തന്നെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും സംയുക്തമായി ഈ പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന ഒരു പശ്ചാത്തലമുണ്ടത്. സ്വാഭാവികമായി അത് ആ ഫലം കാണുമെന്ന പ്രതീക്ഷ തന്നെയാണ് അവർക്കുള്ളത്. ഏതെങ്കിലും തരത്തിൽ അനുഭവപൂർണമായ ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ പ്രതിഷേധം കടുപ്പിക്കാനുള്ളൊരു നീക്കം തന്നെയാണ് സമരസമിതിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. സജിത്, യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ശക്തമായ പ്രതിഷേധം. ഡാൻ, ഒരു കാര്യം കൂടി, ഈ CITU ഈ പരസ്യ പ്രതിഷേധത്തിൽ അണിനിരക്കുന്നുണ്ടോ? കാരണം CITUവിന് പ്രതിഷേധമുണ്ടെങ്കിൽ കൂടിയും ഒരു സമരപരിപാടിയിലേക്ക് തൽക്കാലമില്ല എന്നൊരു നിലപാട് അവർ നേരത്തെ സ്വീകരിച്ചിരുന്നല്ലോ, ആ നിലപാടിൽ തന്നെയാണോ CITU ഇപ്പോഴും? നിലവിൽ CITU അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. അവർ ചൂണ്ടിക്കാണിക്കുന്നത് സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ഇടത് അനുകൂല ഒരു സംഘടനയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ തെരുവിലിറങ്ങി സർക്കാരിനെതിരെ സമരം ചെയ്യുന്നതിന് അവർക്ക് പരിമിതികളുണ്ട്. പക്ഷേ ഇടതു സർക്കാരിന്റെ നയമല്ല ഇത്. സ്വയം സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് ഇടതു സർക്കാരിന്റേത്. അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു സമീപനമാണ് ഗതാഗത മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതെന്ന് CITU അസംയുക്തമായി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെതിരെ പ്രതിഷേധവുമായി അവർ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് സംസ്ഥാന തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ പുരോഗമിക്കുന്നത്. അതിന്റെ സൂചനാ സമരമാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സജിത്ത്, യെസ്, എന്തായാലും ശക്തമായ പ്രതിഷേധത്തിലേക്ക് സംസ്ഥാനത്തെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രവർത്തകരുടെ സംഘടന കടക്കുന്നു എന്നതാണ് സാഹചര്യം. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം പിൻവലിക്കണം, അത് ഉടമകളെ ഈ ഡ്രൈവിംഗ് സ്കൂളുകളുടെ കടുത്ത പ്രതിസന്ധിയിലേക്ക് മാറ്റുന്നു എന്നതാണ് അവർ ഉന്നയിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വലിയ പ്രതിഷേധമായി വാർന്നു. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നതുപോലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ റോഡിൽ കിടന്നുകൊണ്ട് പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ടുള്ള വലിയ പ്രതിഷേധ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. നിലവിൽ ഇപ്പൊ ടെസ്റ്റ് നടക്കുന്നില്ല, 10-12 ദിവസമായി ഞങ്ങളൊക്കെ പട്ടിണിയാണ്. ഇപ്പൊ ടെസ്റ്റുകളും നടക്കുന്നില്ല. ഇപ്പൊ സർക്കാരിന്റെ ആരോ നയങ്ങളെ ഈ ചൂടത്ത് എത്ര ദിവസം ഇങ്ങനെ സമരം ചെയ്യാൻ പറ്റും? എത്രയും ചെയ്യും മുന്നോട്ട് പോകാൻ പരിഷ്കാരങ്ങൾ പിൻവലിക്കാൻ എത്രയാണോ ചെയ്യും, എത്രയാണ് ഇവിടെ കടുക്കുവാണെങ്കിൽ ഇവിടെ തുടങ്ങും. അത് മാസങ്ങളെ കടന്നോളം തുടങ്ങും. ഞങ്ങളുടെ ജീവിത മാർഗമാണിത്. ടെസ്റ്റ് സ്ലോട്ട് ഇല്ല, ഒരു കാര്യം നടക്കുന്നില്ല. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ എത്ര മാസം കൊണ്ട് പൊതുവെ തയ്യാറാണ്. ഓക്കെ, ശക്തമായ പ്രതിഷേധം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ അവരുടെ സംഘടനയുടെ പ്രതിഷേധമാണ് കിടക്കുന്നത്. എന്തായാലും മന്ത്രിയുടെ അടക്കം ഇടപെടൽ ഈ വിഷയത്തിൽ അടിയന്തരമായി ഉണ്ടാവണം. കാരണം ദിവസങ്ങളായുള്ള പ്രതിഷേധ പരിപാടികളാണ് തുടരുന്നത്.